ബിഗ് ബോസ് വീടിനകത്ത് ജിൻഡോ എന്തെങ്കിലും പറഞ്ഞാൽ ചിലർ മണ്ടനെന്ന് പറയും. ജിൻഡോയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചിലർ ഈ മണ്ടനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നതിൽ കാഞ്ഞ ബുദ്ധിയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരെ അതിനകത്തുള്ളൂ ഈ കാഞ്ഞ ബുദ്ധി, അതായത് സാധാരണ ഉള്ളതിൽ കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർ, അത് രണ്ട് മൂന്ന് പേരെ അതിനകത്തുള്ളൂ. അതിലൊന്ന് ജിൻഡോയാണെന്ന് 101 തരം ഞാൻ പറയുന്നു. കാരണം ഇന്ന് ജിൻഡോ ജാസ്മിനെ ചാർജിങ് പോയിന്റിലേക്ക് പിക്ക് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്തൊരു ഗെയിമുണ്ട്. ഇവിടെ വന്ന സമയത്ത് ജാസ്മിൻ കപ്പടിക്കുമെന്ന് തനിക്ക് തോന്നിപ്പിച്ചൊരു പ്ലെയറായിരുന്നു, പക്ഷെ പിന്നീട് ഗബ്രിയുടെ അണ്ടറിലായി പോയി. ഞാൻ ക്യാപ്റ്റനായി വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കി ലാലേട്ടാ, രണ്ട് ടീമിലാക്കി. എന്നിട്ടും ജാസ്മിൻ നേരെ ഗബ്രിയുടെ ടീമിലേക്ക് പോകലാണ് എപ്പോഴും പരിപാടി. ടാസ്കിൻ്റെ ഇടയിൽ വരെ പോയി അവിടെ സപ്പോർട്ട് ചെയ്യലാണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡെൻ റൂം പൂട്ടേണ്ടി വരെ വന്നത് ലാലേട്ടാ എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് കളിക്കണം, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം. ഗബ്രിയുടെ അണ്ടറിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചാൽ ഇപ്പോഴും കപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ലാലേട്ടാ എന്ന് ജാസ്മിനെ വിളിച്ചിരുത്തി പറയുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകർ അവിടെ ഇരുന്ന് കാണുന്നവർ. കാരണം ഇത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമല്ലേ, അല്ലേ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, കപ്പടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് സീസൺ 6-ൽ കപ്പടിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞ കുട്ടി ഇപ്പോൾ കുപ്പയിൽ കിടക്കുകയാണ് അവിടെ, അല്ലേ? എന്തൊരവസ്ഥയാണ് നോക്ക്. അപ്പോൾ ജാസ്മിനെ ഇത്രയും നന്നായിട്ട് ഓഡിയൻസ് എങ്ങനെയാണോ ഈ ഗെയിമിനെ കാണുന്നത്, ഒരു പ്രേക്ഷകനെ പോലെ അവിടെ ഇരുന്ന് ജിൻഡോയും കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അകത്തെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഗബ്രിയെയും ജാസ്മിനെയും ഏത് വിധേനയും അകറ്റുക എന്നത് ജിൻഡോയുടെ ഗെയിം പ്ലാനാണ്. അതുകൊണ്ടാണ് ജിൻഡോ അവരെ രണ്ട് ടീമിൽ തന്നെ ഇട്ടത്. ചിലർ വന്ന് പറഞ്ഞു രണ്ട് ടീമിൽ ആക്കണ്ടെന്ന്, എന്നിട്ടും ജിൻഡോ രണ്ട് ടീമിൽ തന്നെ ഇട്ടു. അത് ജിൻഡോയുടെ പേഴ്സണൽ ഗെയിമായിരുന്നു, അതിനകത്ത് ഗ്രൂപ്പിസ ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പിൽ ഇടാൻ, പക്ഷെ ജിൻഡോയ്ക്കും അത് തന്നെയായിരുന്നു താല്പര്യം. ഇവിടെ ഇവരെ രണ്ടുപേരും തമ്മിൽ അകറ്റുക എന്നതും ജിൻഡോയുടെ ഗെയിം പ്ലാനാണ്. അതും കൂടി ജിൻഡോ ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. വേറെ ലെവൽ ഗെയിമറാണ്, ഒന്നും പറയാനില്ല. ന്യായ കളിയാണ് ജിൻഡോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ജിൻഡോയുടെ കൂടെ എത്താൻ പാടുപെടും ഗബ്രിയും ജാസ്മിനും ഒക്കെ. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.